നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ വന്നിട്ട് ഒരു പ്രസംഗം നടത്തി കേട്ടോ വലിയൊരു രാഷ്ട്രീയ പ്രസംഗം ഇവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് എന്താ അദ്ദേഹം പറയാത്തത് ഇവിടെ ശ്രീ പിണറായി വിജയന്റെ പേരിലും ശ്രീമതി മതി വീണ വിജയൻ്റെ പേരിലും ഉണ്ടായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഇ ഡി ഇപ്പം ഏതാണ്ടെങ്കിൽ വന്ന അന്വേഷണം അങ്ങ് നടത്തി അതുപോലെ എസ് എഫ് ഐ ഒ ഏതാണ്ടെങ്ങ് നടത്തി വളരെ അങ്ങ് ഇപ്പൊ പൊളിച്ച് റെഡിയാക്കുമെന്ന് പറഞ്ഞ് വന്നല്ലോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒതുക്കുമെന്ന് ഇപ്പൊ അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല കാരണം എന്താ അത് കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം വന്നു കേട്ടോ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണവും അത് സി ബി ഐക്ക് വിട്ടതോടുകൂടി അത് അതിനകത്തുള്ള നടന്നേക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം ഏതാണ്ട് അവിടെ അങ്ങ് ഒടുങ്ങി മതിയായി ഇനി അത് കഴിഞ്ഞു തന്നെ ഇപ്പോൾ താണ്ടെ ഷോജു എന്ന് പറയുന്ന ആളുടെ തൂങ്ങി മരണം ഏതാന്നറിയോ അതായത് ഈ വിധികർത്താവായിട്ട് കേരള സർവകലാശാലയിലെ കലോത്സവത്തിനുണ്ടായിരുന്ന ആൾ ആ രീതിയിലേക്ക് അതങ്ങോട്ട് മാറി അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഇലക്ട്രൽ ബോണ്ട് കയറി വന്നു അതും വന്നതിന് ശേഷം എന്താ പിന്നെ അടുത്ത് വന്നേക്കുന്നത് സി ഐ എ സി ഐ എ നടപ്പാക്കുന്നത് അതിൻ്റെ റൂൾസ് വന്നു പണ്ട് ഇവിടെ കട അടയ്ക്കരുത് കട തുറക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്താ അതായത് ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ ഇതിനകത്ത് പ്രക്ഷോഭ സമ്മേളനം അന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഉള്ള പ്രശ്നങ്ങൾ എതിരായിട്ട് ഉണ്ടാക്കിയത് ആരാണ് അന്ന് ഇന്നത്തെ കേരള ഗവൺമെന്റ് ആണ് അതിന് ഒരുപാട് തടസ്സം സൃഷ്ടിക്കാൻ ചെയ്ത വ്യാപാരികൾക്കെതിരെ പ്രയോഗിച്ചത് ഞാനത് വിശദമായിട്ട് പറയുന്നില്ല കാരണം അത് ജനങ്ങളൊക്കെ മറന്നു പോകും ഇതൊക്കെ പോയിട്ടുണ്ട് ഏതാ എല്ലാ ഗുണങ്ങളും ജനങ്ങൾക്ക് ഏതാണ്ട് ചെയ്തു എന്നുള്ളതാണ് എത്ര കേസുകൾ അവരുടെ പേരിൽ എടുത്തു ഇതിനകത്ത് പറയുന്നത് എന്താ ആ കേസുകൾ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അവർ അപേക്ഷ കൊടുക്കണം ആരെ അപേക്ഷ കൊടുക്കണ്ടേ അതിൻ്റെ പേരിൽ എടുത്തേക്കുന്ന കേസുകൾ പിൻവലിക്കുക ഒരു സാമാന്യ മര്യാദയാണ് കാരണം ഇവർ ഈ ഇതിന് എതിരായിട്ട് നിൽക്കുന്നു എന്നല്ലേ നിലപാട് ആ ഇതിരായിട്ട് നിൽക്കുന്ന നിലപാടുണ്ടെങ്കിൽ അതിന് പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ജനങ്ങളുടെ പേരിൽ കേസെടുത്തേക്കുന്നേ വല്ല അക്രമ പ്രവർത്തനം നടത്തിയാൽ അത് നമുക്ക് മനസ്സിലാവുകയുണ്ടെങ്കിൽ അത് വേണം ആരെങ്കിലും പുതുമുതൽ നശിപ്പിച്ചാൽ അത് വേണം അതിന് നടപടി വേണം വേണ്ടെന്നൊന്നും പറയുന്നില്ല ഇല്ലെങ്കിൽ ഈ പ്രക്ഷോഭം നടത്തിയതിന് ആ അനാവശ്യമായി കേസെടുത്തേക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ബന്ധപ്പെടുന്നെ ആ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല എന്നിട്ടാ പറയുന്നത് ഞങ്ങൾ ഇവിടെ അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല സി അങ്ങനാണ് ഇങ്ങനാണ് കോൺഗ്രസ് എന്താണ് ഇതിനെതിരെ പറയാത്തത് അത് എതിര് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഇതൊക്കെ പറയുന്നത് ഇത് ഇത് പക്ഷേ ഇവിടെ അതുപോലെ വന്ന ഇത് വന്നല്ലോ അങ്ങനെ വന്നപ്പോൾ എന്താ ഈ അഴിമതി എല്ലാം അങ്ങ് മുങ്ങി ഇത് ഈ അഴിമതി എല്ലാം അടിയിലായി അതിന് മേളിൽ വേറെ പ്രശ്നങ്ങൾ വന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാമല്ലോ ഇത് പറയാൻ ഈ ചെറിയ കാര്യം അതായത് ഇവിടുത്തെ പുരോഹിതനെതിരെ ഉണ്ടായ ഒരു ക്രിസ്തീയ പുരോഹിതനെതിരെ ഏതാണ്ട് ഉണ്ടായി അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ ആ പറഞ്ഞ കൂട്ടത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ നടക്കുന്ന അഴിമതിയെ കുറിച്ച് മാത്രം പറഞ്ഞില്ല ഇവിടെ നടക്കുന്ന കരിമണൽ കൊല്ല കൊള്ളയെ കുറിച്ച് എന്ത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഈ നീക്കുപോക്കുകൾ രാഷ്ട്രീയമായിട്ട് ഇത് പരസ്പരമുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണിതൊക്കെ ബാക്കിയൊക്കെ ഈ ഇ ഡി അയക്കുന്നതും എസ് എഫ് ഐ ഒക്കെ അയക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കിപ്പോ മനസ്സിലായല്ലോ അത് മനസ്സിലാക്കിയത് ഇല്ല പണം പിടിക്കിയല്ലോ അതായത് ഇലക്ട്രിക് ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ഇ ഡി അങ്ങോട്ടായിക്കല്ലോ ഇ ഡിയുടെ അന്വേഷണം കഴിഞ്ഞ് കിട്ടും അതിന് തൊട്ട് മുമ്പും കിട്ടും പണം എന്ന് പറഞ്ഞതുപോലാണ് ഇവരുമായിട്ട് നീക്കുമ്പോക്ക് ഉണ്ടാക്കാനും ഇവരെ അതിനകത്ത് വരിധിയിൽ കൊണ്ടുവരാനും ആയിട്ട് വേണ്ടത് ഇതുപോലെ എസ് എഫ് ഇ ഡി അയക്കുക എസ് എഫ് ഐ ഒ അയക്കുക ആ ഈ രീതിയിലേക്ക് പോയി കാര്യങ്ങൾ അതേയുള്ളൂ അഴിമതി നടത്തുന്നവനെന്നും രക്ഷിക്കപ്പെടും അവരെ പരിരക്ഷിക്കും അതാ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ ബി ജെ പി ഗവൺമെന്റ് തന്നെ പറയട്ടെ എന്തുകൊണ്ട് ഇതിന് നടപടി അവർ സ്വീകരിക്കുന്നില്ല എടുത്തില്ല എന്തുകൊണ്ടാണ് അത് അന്വേഷണം നടക്കല്ലേ എന്ന് ക്ലീനായിട്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റും അത് അന്വേഷണം നടക്കല്ലേ പറയാം ശരിയാണ് അങ്ങ് നടന്നുകൊണ്ടിരിക്കും അന്വേഷണം മൂക്കി പല്ലിൽ വിളിക്കുന്നവരേ അന്വേഷണമാണ് അതിന് എന്ന് കിളിക്കുമെന്നുള്ളത് നോക്കിയിരുന്നാൽ മതി അതാണ് നടക്കാൻ പോകുന്നത്